മത്സ്യകൃഷിയിൽ വേറിട്ട രീതി പരീക്ഷിക്കുകയും അതിൽ വിജയം വരിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് മലയോര മേഖലയിലെ ഒരു കർഷകൻ. മുക്കം നഗരസഭയിലെ കാഞ്ഞിരമൊഴി സ്വദേശി പറക്കുന്നത്തെ രാജനാണ് പടുതാക്കുളത്തിൽ രുചികരമായ മത്സ്യങ്ങളെ വളർത്തിയെടുക്കാൻ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത്. സാധാരണയായി ഒട്ടുമിക്ക കർഷകരും മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുന്നത് തിലോപ്പി ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ്. എന്നാൽ ഇവിടെയാണ് പറക്കുന്നത്ത് രാജൻ എന്ന കർഷകൻ വ്യത്യസ്തനാവുന്നത്. കായൽ മത്സ്യമായ കരിമീനും നാടൻ മത്സ്യങ്ങളായ മഞ്ഞളേട്ട, വരാൽ, വാള തുടങ്ങിയവയുടെ കുഞ്ഞുങ്ങളെയാണ് പടുതക്കുളത്തിൽ കൃഷിയിറക്കി പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്ഡൌണിൽ ഒക്ടോബർ മാസമാണ് രാജൻ മത്സ്യകൃഷി ആരംഭിച്ചത്. നേരത്തെ ബയോഫ്ലോക്ക് രീതിയിലായിരുന്നു കൃഷി. എന്നാൽ ഇപ്പോൾ രണ്ടു ദിവസം കൂടുമ്പോൾ ടാങ്കിലെ വെള്ളം മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ വളർത്തു മത്സ്യങ്ങൾക്കുണ്ടാവുന്ന രുചിവ്യത്യാസങ്ങളില്ലാതെ നല്ല രുചിയുള്ള മത്സ്യങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ടെന്നാണ് രാജൻ പറയുന്നത്. കൂടുതൽ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നതോടെ തന്റെ അടുത്തുനിന്ന് മത്സ്യങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള മത്സ്യങ്ങളുടെ രുചി അറിയുവാനും വാങ്ങുവാനും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് താൻ ഇത്തരമൊരു കൃഷിരീതി അവലംബിക്കുന്നതെന്നും രാജൻ പറയുന്നു. നമ്മൾ മത്സ്യകൃഷി തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് തുടങ്ങിയത്, 2020. കാരണം അന്ന് ഞാൻ പേപ്പറിനെ ഇവിടെ വീട്ടിൽ അന്ന് പോയി പണിയിലായിരിക്കല്ലേ. ഇരിക്കുന്ന സമയത്ത് പിന്നെ മീൻ താല്പര്യമുള്ളവരുണ്ട്. അന്ന് വീട്ടിൽ മുന്നിലെ കുറച്ച് മത്സ്യം ഇടുന്നതുകൊണ്ട് ഒരു താല്പര്യം തോന്നി. അതിലങ്ങനെയാണ് എനിക്ക് തോന്നി, അങ്ങനെ പഞ്ചായത്തിൻ്റെ ബയോ ഫ്ലോക്കിൻ്റെ ഇതിൽ തുടങ്ങിയത്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൃഷിയാണ് തുടങ്ങിയത്, രണ്ടാമത്തെ ടൈമാണിത്. ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിത്രലാട ചെയ്ത് അത് യാതൊരു വിധം ഒത്തുപോയതാണ്. നമ്മൾ അധ്വാനം എല്ലാം കൂടെ ഒത്തുപോയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഇട്ടത് പിന്നെ ഒന്നിപ്പോൾ പിന്നെ പിലോപ്പിയാണ് ഇട്ടത്. രണ്ടാമത്തെ നമ്മൾ അതിനോട് കൂടി കരിമീൻ പരീക്ഷിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഫിഷറീസിൻ്റെ ആളെ സപ്പോർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. രാജന്റെ വേറിട്ട പരീക്ഷണങ്ങളും വ്യത്യസ്ത രീതിയുമെല്ലാമാണ് ഇദ്ദേഹത്തിന് മത്സ്യകൃഷിയിൽ വിജയം കണ്ടെത്താനാവുന്നതിന് കാരണം. സാധാരണ മത്സ്യകർഷകർ ചെയ്യുന്നതുപോലെ കുളത്തിലെ വലുപ്പത്തിനനുസരിച്ച് പരമാവധി കുഞ്ഞുങ്ങളെ ഇടുന്നതിനു പകരം വലിയ കുളങ്ങളിൽ കുറച്ചു കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മത്സ്യങ്ങളെ വിളവെടുക്കുന്ന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇതുകൊണ്ടുതന്നെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കുളത്തിൽ നിക്ഷേപിച്ച ചിത്രലാട ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം വിളവെടുക്കുവാനുമായി. സാധാരണ 6 മാസം കൊണ്ട് വിളവെടുക്കുന്ന മത്സ്യകൃഷി ഇത്തവണ 2 മാസം കൊണ്ട് തന്നെ 250 ഗ്രാം തൂക്കത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വിളവെടുക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും മത്സ്യകർഷകനും രാജന്റെ സുഹൃത്തുമായ ശശികുമാർ പറയുന്നു. നമ്മൾ ടാങ്ക് ഉണ്ടായി കൊടുക്കല്, മീൻ വളർത്തലുണ്ട്, കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട്. രാജേട്ടൻ ഫസ്റ്റ് തൊട്ട് എല്ലാ പണികളും ഞാനാണ് ചെയ്തു കൊടുത്തത്. രാജേട്ടൻ ഉണ്ടാക്കിയ സിസ്റ്റം എല്ലാവർക്കും നോക്കി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. ഏതൊരു കർഷകനും സ്വന്തമായി ചെയ്യുക. ഒരു വെൽഡർ നമ്മൾ യൂസ് ചെയ്തില്ല ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ബയോഫ്ലോക്കിൻ്റെ ടാങ്ക് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെൽഡ് പൈപ്പ് വളച്ച് വെൽഡറ വെച്ച് വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുക. ഇത് ചെയ്തത് ഒന്നുമില്ല, വെൽഡിംഗ് ഒന്നുമില്ല, വെറുതെ നോക്കി എല്ലാവർക്കും അറിയാം. നെറ്റ് വളച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളിൽ ജയിച്ചിട്ടിട്ടുണ്ട്. ഞാനും രാജേട്ടനും കൂടിയാണ് മൊത്തം പണിയെടുത്തതിൻ്റെ. പിന്നെ രാജേട്ടൻ ആദ്യം ബയോഫ്ലോക്കാണ് ചെയ്തത്, അതിൽ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റി നമ്മൾ ടാങ്കിൽ ഡെൻസിറ്റി കുറച്ചിട്ട് ആദ്യം 1200 മീനിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ 600 മീൻ ആയിട്ടുള്ളൂ കൊടുക്കുന്ന ഫുഡ് സ്ക്രാച്ചിങ്ങിൻ്റെ ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ 2 മാസമായി, ജൂലൈ 6-ന് മീനാണിത്. 2 ഇഞ്ച് കുട്ടികളായിട്ടത് ചെത്തലാതാ. അതിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 200 ഗ്രാം തൂക്കം കിട്ടിയിട്ടുണ്ട്. മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുക്കം നഗരസഭ 7ാം ഡിവിഷൻ കൗൺസിലർ അനിത ടീച്ചർ വിജയൻ മരശാലയ്ക്ക് നൽകി നിർവഹിച്ചു. മത്സ്യകൃഷിയിൽ നിന്നും ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് കപ്പ, പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കാനും രാജന് സാധിക്കുന്നുണ്ട്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം വൃന്ദ ഗോവിന്ദ്, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.